ഹായ് പ്രിയമുള്ളവരെ, ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോ പാകിസ്ഥാനിലുള്ള ഒരു വിഷയം നമ്മൾ കണ്ടല്ലോ, ഒരു ആടിനു പോലും ജീവിക്കാൻ വയ്യ ഈ പുരുഷന്മാരെ ഭയന്നിട്ട്. അതായത് ഇവർക്ക് എന്തിനും ഏതിനും മുമ്പിൽ നിൽക്കുന്ന വിഷയം ഈ സെക്സ് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലായി. നമുക്കതിന് മുമ്പ് തന്നെ അറിയാം, ഇപ്പൊ പാകിസ്ഥാനിലെ വിഷയം മാത്രമല്ല നമ്മുടെ നാട്ടിലാണെങ്കിലും മദ്രസയിലെ വിഷയങ്ങളാകട്ടെ എന്ത് തന്നെ ആയാലും യൂട്യൂബിലോ ഗൂഗിളിലോ ഫേസ്ബുക്കിലോ ഒക്കെ പീഡനം എന്നടിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊലക്കണക്കിന് വരുന്നത് നമ്മുടെ ആൾക്കാരുടേത് തന്നെയാണ് പേരുകള്. ഒരു കള്ളക്കടത്താകട്ടെ, ഒരു കൊള്ളയാകട്ടെ, കൊലയാകട്ടെ, പീഡനമാകട്ടെ, പ്രകൃതി വിരുദ്ധ പീഡനമാകട്ടെ, പറ്റിക്കലാകട്ടെ, വെട്ടിക്കലാകട്ടെ, തട്ടിക്കലാകട്ടെ, ഇങ്ങേയറ്റം സ്വർണ്ണക്കടത്താകട്ടെ, മലദ്വാർ ഗോൾഡ് ആകട്ടെ, എല്ലാത്തിന്റെയും പിന്നിൽ നമ്മുടെ ആൾക്കാരുണ്ടാകും. അതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? അപ്പൊ ചോദിക്കും, നമ്മുടെ ആൾക്കാർ മാത്രമേ ഉള്ളൂ. അല്ല, നമ്മുടെ ആൾക്കാർ മാത്രമല്ല, മറ്റുള്ളവരുമുണ്ട്. പക്ഷെ നമ്മുടെ ആൾക്കാര് വളരെ ചെറിയ പ്രായം മുതലേ മദ്രസയിൽ നിന്നും ദീൻ പഠിച്ചു വരുന്നവരല്ലേ, മതം പഠിച്ചു വരുന്നവരല്ലേ, അവർ സ്വയം സംസ്കരിക്കപ്പെടാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കപ്പെടുന്ന അധ്യാപനങ്ങളിലൂടെയല്ലേ അവർ വളർന്നു വരുന്നത്? പിന്നെ എന്തുകൊണ്ടായിരിക്കും അവർക്കിടയിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ ഇവര് പറയും, മദ്രസ അധ്യാപനം ചെറിയ പ്രായം മുതൽ തന്നെ മദ്രസ കുട്ടികളെ മദ്രസയിൽ വിട്ട് ദീൻ പഠിപ്പിക്കണം, മതം പഠിപ്പിക്കണം, മതത്തിന്റെ കുറവാണ് ഇന്നത്തെ യുവതലമുറ വഴിതെറ്റുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഷെഫീഖ് കാസിമിയെ പോലെയുള്ള ആൾക്കാർ, തൊഴിലുറപ്പുകാർ കണ്ടില്ലെങ്കിൽ ആ കൊച്ചിന്റെ കാര്യം കട്ടപ്പോകാം. അപ്പൊ ഇന്നോവ കുലുക്കിയ അധ്യാപകനൊക്കെയാണ് വഴിതെറ്റുന്ന യുവതലമുറ എന്ന് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ നവോത്ഥാനക്കാരൊക്കെ തന്നെ, ഇപ്പം മുജാഹിദിന്റെ വിഭാഗമാണ് ഷംസദീം പാലത്ത് ഒരു കുട്ടിയെ പിടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ അകത്തായി. ഇങ്ങനെ ഒട്ടനവധി കേസുകൾ നമ്മൾ ദിനവും കണ്ടുവരുന്നു, മനസ്സിലാക്കി വരുന്നു. അപ്പോൾ നമ്മൾ പറയുന്നു, ഇൻസെസ്റ്റ് ഉള്ളത് ഇസ്ലാമിൽ തന്നെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ വിശ്വസിക്കാൻ അംഗീകരിക്കാൻ പല ആൾക്കാർക്കും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇസ്ലാമിന്റെ വക്താക്കൾ തന്നെ പറഞ്ഞാലോ അതിന് തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പോ ഏതാണ്ട് ക്ലബ് ഹൗസ് തുടങ്ങിയതോടുകൂടി ഹദീസിനെ തള്ളുന്നത് ഒരു പരമ്പരയായി തന്നെ മാറിയിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ ഹദീസ് പറയുമ്പോൾ, ഏയ് ഹദീസ് വേണ്ട, ഖുർആൻ എടുത്തോ. ഖുർആൻ പറയുമ്പോൾ, ഏയ് വിശദീകരണം അതല്ല, വേറെ വിശദീകരണം എടുത്തോ, അതിന്റെ അർത്ഥം അങ്ങനെയല്ല, അതിന്റെ ആശയം അങ്ങനെയല്ല, അതിന്റെ സബബുൻ നുസൂൽ അതിറങ്ങിയ പശ്ചാത്തലം അങ്ങനെയല്ല, സാഹചര്യങ്ങൾ അങ്ങനെയല്ല, അതിന്റെ വിശദീകരണം അങ്ങനെയല്ല. ഒട്ടനവധി ന്യായീകരണങ്ങളുമായി ന്യായീകരണ ഫാക്ടറിക്കാൾ അപ്പോഴേ രംഗത്തിറങ്ങും. ഇപ്പൊ ക്ലബ് ഹൗസ് പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളില് അറിയാത്ത ആൾക്കാരെ, അല്പന്മാര്, അല്പ ജ്ഞാനം മാത്രമുള്ള ആൾക്കാര് പങ്കെടുക്കരുത്, പ്രത്യേകിച്ച് യുക്തിവാദികളുമായി തർക്കിക്കരുത് എന്നാണ് പണ്ഡിതന്മാർ അവരുടെ അണികൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാറുള്ളത്. അതായത് ഇവര് വന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇതിന്റെ യഥാർത്ഥ രീതി എന്താണ്, ഇതിന്റെ ആശയം എന്താണ് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയേണ്ടി വരും. അതായത് ഖുർആൻ ആണെങ്കിലും ഹദീസ് ആണെങ്കിലും നമ്മൾ പഠിപ്പിക്കും. യുക്തിവാദികൾ തന്നെയാണ് സമൂഹത്തെ പഠിപ്പിച്ചു തുടങ്ങിയത് ഖുർആനും ഹദീസും എന്താണെന്ന്. കാരണം ഖുർആൻ പറഞ്ഞത് എന്താണ്? ഇന്ന കസീറ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഖുലൂന അംവാലന്നാസി ബിൽ ബാത്തിൽ വയസ്ദൂന അൻ സബീലില്ല. പണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും അധികം ആൾക്കാരും ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി ഭക്ഷിക്കുന്നവരാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ്. അവരുടെ തലയിൽ തന്നെയാണ് ഇസ്ലാം എത്തി നിൽക്കുന്നത്. അവര് പറയുന്നത് എന്ത്? ഇപ്പം നമ്മൾ ക്ലബ് ഹൗസിലൊക്കെ ചർച്ച ചെയ്യുമ്പോൾ പല ആൾക്കാരും പറയും, ഏയ് ആ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ ഞാനില്ല. അല്ല, മാര്യത്തിൽ കിബിത്തി ആരാണ്, പ്രവാചകനും അവരും തമ്മിലുള്ള ബന്ധം എന്താണ്, അതെന്റെ പേഴ്സണൽ ആയിട്ട് വന്ന് ചോദിക്കാൻ ഞാൻ പറയാം. കാരണം പ്രവാചകൻ ചെയ്ത ഒരു കാര്യവും ഇപ്പോ ഇന്നത്തെ ആധുനിക തലമുറയ്ക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല എന്ന് അവർ തന്നെ പറയാതെ പറയുകയാണ്. അപ്പൊ നമ്മൾ സമ്മതിക്കേണ്ടി വരുന്നു. പല വിഷയങ്ങളും ചോദിക്കുമ്പോൾ അവർ പറയും, പണ്ഡിതന്മാരാണ് അത് വ്യാഖ്യാനിക്കേണ്ടത്, പണ്ഡിതന്മാരെ കുറിച്ച് ഖുർആൻ നിശിതമായിട്ടാണ് വിമർശിച്ചിരിക്കുന്നത്. ഈ ഖുർആൻ വിമർശിച്ച ഈ വിഷയങ്ങൾ പണ്ഡിതന്മാരുടെ തലയിൽ തന്നെ വന്ന് ഭവിച്ചത് കൊണ്ടാണ് നമ്മുടെ സമൂഹം ഇങ്ങനെ ആയിത്തീരുന്നത്. നിങ്ങൾ യൂട്യൂബിൽ നോക്കിയാൽ കാണാം, സ്വപ്ന വ്യാഖ്യാനം എന്നും പറഞ്ഞ് ഒരുപാട് പണ്ഡിതന്മാർ യൂട്യൂബിലൂടെ ഇങ്ങനെ വഷളത്തരങ്ങളും വിവരക്കേടുകളും പബ്ലിക്കായിട്ട് പറയുന്നുണ്ട്. അശ്ലീലങ്ങൾ മാത്രമാണ് അതിലൂടെ ഇവർ പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ്? മലം സ്വപ്നം കണ്ടാൽ മലത്തിൽ തുപ്പാമോ? ഭാര്യയിൽ നിന്നും എങ്ങനെ സുഖമെടുക്കണം? ഭർത്താവിന് അത് ചെയ്തു കൊടുക്കാമോ? ഭാര്യയ്ക്ക് ഇത് ചെയ്തു കൊടുക്കാമോ? ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇവരിങ്ങനെ മറുപടി പറയുന്നത്. എങ്ങനെ ബന്ധപ്പെടണം, എന്തെല്ലാം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത് എന്ന് നോക്കൂ. സ്വപ്ന വ്യാഖ്യാനം, ഒരാളൊരു സ്വപ്നം കണ്ടു, അപ്പം ഭാര്യയുടെ അവിഹിതം സ്വപ്നം കണ്ടാൽ, ഭർത്താവിന്റെ അവിഹിതം സ്വപ്നം കണ്ടാൽ, ഗർഭിണിയാകുന്നത് സ്വപ്നം കണ്ടാൽ, എല്ലാം
വിഷയങ്ങളെല്ലാം ഏതാണ്ട് കണക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എവിടെ എന്ത് പറഞ്ഞാലും ഇവരവസാനം വന്നു നിൽക്കുന്ന വിഷയം ഇത് തന്നെയാണ്. ഇതാണ് ഇവരുടെ പ്രത്യേകത. കാരണം ഇപ്പം കഴിഞ്ഞൊരു ദിവസം റഹ്മത്തുള്ള ഖാസിമി മൂത്തയുടെ ഒരു വിഷയം ഇങ്ങനെ പറഞ്ഞു വരികയാണ്. അദ്ദേഹം ഒരു മരിച്ച ആൾക്കാരുമായിട്ട് മരണപ്പെട്ട ആൾക്കാർ കേൾക്കും എന്നൊക്കെയുള്ള വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോഴേക്ക് അയാൾ പറയുകയാണ്, ഒരാൾക്ക് ഇപ്പൊ ലൈംഗിക ശേഷി കൂടുതൽ അള്ളാഹു കൊടുത്തു, അതായത് പ്രാവർത്തികമാക്കി. കണ്ടില്ലേ, ഏതു വിഷയമെടുത്താലും ഇവരുടെ ആശയങ്ങൾ ചെന്നു നിൽക്കുന്നത്. ഇവർക്കൊരു ഉദാഹരണം പറയാൻ പോലും ഈ വിഷയം ഇവർക്ക് എടുക്കേണ്ടി വരും. ഈ വിഷയമെങ്ങാനും നമ്മൾ എടുത്ത് പറഞ്ഞു വിമർശിച്ചാലോ നമ്മൾ മോശക്കാർ. അയ്യോ, ജാമിത എഴുതുന്ന വീഡിയോയുടെ ടൈറ്റിൽ കണ്ടോ, അത് കണ്ടോ, ഇത് കണ്ടോ, ജാമിത അങ്ങനെ പറയുന്നു ഇങ്ങനെ പറയുന്നു, ശവഭോഗം, മൃഗഭോഗം, ഗുധഭോഗം, എല്ലാ വിഷയങ്ങളും നമ്മളുടെ പ്രമാണങ്ങൾ ശരിവെക്കുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ പബ്ലിക്കായിട്ട് വന്ന് കുടുംബമായിരുന്ന് കേൾക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വഷളൻ പ്രഭാഷണങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് നമ്മൾ വിമർശിക്കും, വിമർശിച്ചേ മതിയാകൂ. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഒരു ഇസ്ലാമിക പണ്ഡിതന്റെ വാക്കുകളാണ്, നമുക്കത് നോക്കാം. കാരണം നമ്മൾ പറഞ്ഞാൽ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഇസ്ലാമിക പണ്ഡിതന്മാർ പറഞ്ഞാൽ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ, കാരണം പണ്ഡിതന്മാരാണല്ലോ ഇസ്ലാമിന്റെ എല്ലാം. അപ്പോ നമുക്കത് കേൾക്കാം. എന്നാൽ സ്വന്തം മോളെ കൂട്ടത്തിന് ഹറാം ഇല്ലാത്ത ഒന്നുണ്ട്, അതാ ലാ മഖ്ലൂഖത്തിൻ മിമ്മാ ഇസ്നാഹു. ഒരു പുരുഷൻ ഒരു സ്ത്രീയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു, ആ വ്യഭിചാരത്തിൽ ഈ പെണ്ണ് ഒരു പെൺകുട്ടിയെ പ്രസവിച്ചു. ഈ പെണ്ണിനെ ഇവൻ തന്നെ വ്യഭിചരിച്ചിട്ടുള്ളൂ, ആരെ ഒരാളും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടേ ഇല്ല. അപ്പൊ ഈ കുട്ടി ഇവന്റെ ബീജത്തിൽ നിന്ന് ജനിച്ചതാണ് ഉറപ്പാണ്. എന്നാലും ആ കുട്ടി ഇവനെ സംബന്ധിച്ച് മഹറമല്ല, അന്യ പെൺകുട്ടിയാണ്, കാണാൻ പാടില്ല, തൊടാൻ പാടില്ല, കെട്ടലാലാലാണ്, ഒളു മഹറമല്ല. യഥാർത്ഥത്തിൽ ഇവന്റെ നത്വത്തിൽ ജനിച്ച കുട്ടി തന്നെയാണത്, അത് വേറെ വിഷയം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യഭിചാരത്തിന് ഇസ്ലാം ഒരു ഹുറുമത്തും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഹുറുമത്തില്ലാത്ത സ്ഥിതിക്ക് തന്റെ നത്വത്തിൽ നിന്നാണെങ്കിൽ പോലും ഹുറുമത്തില്ലാത്ത ആ നത്വത്തിൽ നിന്ന് ജനിച്ച കുട്ടിക്ക് മഹറമിയത്ത് എന്ന് പറയുന്ന ബഹുമാനം, ആ ബന്ധം ഇസ്ലാം കൊടുക്കുന്നില്ല. കാര്യം മനസ്സിലായല്ലോ. അതായത് ഞാൻ പറഞ്ഞു തരാം. وإن شافعيا قلت قالوا بأنني أبيح النكاح البنت والبنت تحرم. شافعي مام إسلامي لئے نال إمامي ينگل آنو لد نال ليدر مار نال ليدر مار دي أبيبرا ينگل إسلامي نمون دو کمند إذا انجل مور إمامي نربنت مائتم پين بچيال ماترم ورال مسلم آگو ينن آئرنو جماعة إسلامي مجاهد مكة اوڈل اڈکنو دن ممب كهرل كريل وشواسم. അന്ന് സുന്നികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു വിഭാഗീയതയും ഉണ്ടായിരുന്നില്ല, ഒരുപാട് സംഘടനകളും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സാഹചര്യത്തിൽ അപ്പൊ നാല് ഇമാമിങ്ങൾ, ഒന്ന് ഷാഫി, രണ്ട് ഹനഫി, മൂന്ന് ഹംബിലി, നാല് മാലിക്കി, ഇങ്ങനെ നാല് മദ്ഹബുകൾ. മദ്ഹബ് എന്ന് പറഞ്ഞാൽ അഭിപ്രായങ്ങൾ, നാല് ലീഡർമാരുടെ അഭിപ്രായങ്ങൾ. അതിൽ ഒരു ഇമാമാണ് ഷാഫി. ഈ ഷാഫി ഇമാമിന്റെ അഭിപ്രായ പ്രകാരം, അദ്ദേഹത്തിന്റെ ഉപദേശപ്രകാരം, അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഒരു പുരുഷൻ ഒരു പെണ്ണിനെ വ്യഭിചരിച്ചു, അതിലൊരു പെൺകുട്ടി ഉണ്ടായി, 100% അവൻ ഉറപ്പാണ് അവൻ്റെത് തന്നെയാണ് കുട്ടിയെന്ന്. എന്നാലും സാധാരണ രൂപത്തിലുള്ള രക്തബന്ധമാകില്ല ആ കുട്ടി ഈ പുരുഷന്. ഈ പുരുഷന് ആ കുട്ടി ആരുമല്ല, സാധാരണ ഒരു സ്ത്രീ മാത്രമാണ്, ഇവന്റെ ബീജത്തിൽ ജനിച്ച കുട്ടിയാണ്. എന്നാലും മതപരമായി ആ പെൺകുട്ടി വേറെ ഒരു അന്യ സ്ത്രീയാണ്, അവളെ കാണാൻ പാടില്ല, അവളെ തൊടാൻ പാടില്ല, അവളെ വിവാഹം കഴിക്കൽ അനുവദനീയമാണ്. നമ്മുടെ മതനിയമമല്ലേ, നല്ല ബുദ്ധിയും വെളിവും വെള്ളിയാഴ്ചയുമുള്ള ടീം ഉണ്ടാക്കിയ നിയമങ്ങളല്ലേ, അപ്പൊ പിന്നെ അങ്ങനെ തന്നെയല്ലേ വരൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പുരുഷന് ഇവന്റെ ബീജത്തിൽ ജനിച്ച പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് മതപരമായി ഷാഫി ഇമാമിന്റെ കർമ്മശാസ്ത്ര നിയമപ്രകാരം വിരോധമില്ല എന്ന് മാത്രമല്ല ഹറാമല്ല. ആ പെൺകുട്ടിയുമായിട്ടുള്ള വിവാഹം ഹറാമല്ല, ഹലാലാണ്.
ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരു 24-കാരിയായ ഇമ്രാന ഫത്വ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി, നിങ്ങൾക്ക് കിട്ടും. 24-വയസ്സുകാരിയായ ഇമ്രാന, അവൾക്ക് 4 മക്കളുണ്ട്. ഒരു ദിവസം ആ പെൺകുട്ടിയുടെ ഇമ്രാനയുടെ ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് ഇമ്രാനയുടെ ഭർത്താവിന്റെ വാപ്പയ്ക്ക് ഒരു പൂതി തോന്നി. സുന്ദരിയായ ഒരു പെണ്ണാണ്. അങ്ങനെ എന്ത് ചെയ്തു, കേറി കാര്യം സാധിച്ചു. ഇവർക്ക് അതാണല്ലോ, ആടാണെങ്കിലും പൂടയാണെങ്കിലും ഇവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒരു വിഷയമേ അല്ലല്ലോ. ഇത് പലരും അറിഞ്ഞു, കണ്ടു, സാക്ഷികൾ വന്നു. അങ്ങനെ ദുയൂബന്തിലെ പണ്ഡിതന്മാര് വന്നു. ഈ പണ്ഡിതന്മാരെല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഒരു ചർച്ച, മധ്യസ്ഥ തീരുമാനം ഉണ്ടാക്കണമല്ലോ. ഈ പണ്ഡിതന്മാര് പറഞ്ഞ നിയമം ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അവർക്ക് അടി കൊടുക്കും വിവരമുള്ളവര്. ഇന്നു മുതൽ ഈ ഇമ്രാന എന്ന് പറയുന്ന പെൺകുട്ടി അമ്മായി അപ്പന്റെ ഭാര്യയാണ്. ഇന്നലെ വരെ അടക്കി പിടിച്ച് കെട്ടി ഇരുന്നവൻ എന്തായി, കിടന്നവൻ എന്തായി, പാപ്പയായി, അല്ല മകനായി. അതായത് അവന്റെ ഉമ്മയായി ഇമ്രാന. അപ്പോൾ ഈ മക്കളുടെ ആരായി എന്നതാണ് നമ്മുടെ ചോദ്യം. ഇമ്രാനയ്ക്ക് 4 കുട്ടികളുണ്ടല്ലോ. ഇമ്രാന അമ്മായിയപ്പന്റെ ഭാര്യയായി, കെട്ടിയവന്റെ ഉമ്മയുമായി. അങ്ങനെയാണെങ്കിൽ ഈ മക്കളുടെ ആരാകും? ഇതൊക്കെയാണ് നമ്മുടെ ചോദ്യം. ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ പലതരത്തിലുള്ള നിയമങ്ങളും. അതുപോലെ ഗുഡിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ഈ പെൺകുട്ടി ഒരു പയ്യനെ കല്യാണം കഴിച്ചു, ആരിഫ്. അപ്പോ കല്യാണം കഴിച്ചു, ആ പയ്യൻ ജയിലിലായിപ്പോയി. കാർഗിൽ യുദ്ധ സമയത്താണ്, 1999 തോന്നുന്നു. അങ്ങനെ ഈ പയ്യൻ ജയിലിലായി, കാണാനില്ല, 7 വർഷമായിട്ടും കാണാനില്ല. അപ്പം ഫസക്ക് നിയമപ്രകാരം തൗഫീഖ് എന്ന വേറൊരു പയ്യനെ ഈ ഗുഡിയയ്ക്ക് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ ഗുഡിയ ഗർഭിണിയായി. ഗുഡിയ 7 മാസം ഗർഭിണിയായ സാഹചര്യത്തില് ഈ ആദ്യ ഭർത്താവായ ആരിഫ്, ജയിലിൽ കഴിയുന്ന ആരിഫ് മടങ്ങി വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ പെൺകുട്ടി ആരുടെ കൂടെ പോകണം എന്ന വിഷയത്തിൽ ചർച്ചയായി. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട് തൗഫീഖ്, രണ്ടാമത് കിട്ടിയ ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്. നിയമപരമായി ആദ്യത്തെ ഭർത്താവിനെ ഒഴിവായി കഴിഞ്ഞു, 7 വർഷത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ചാൽ ഫസക്കിൽ അങ്ങനെ ഒരു നിയമമുണ്ട്. പക്ഷേ ഈ ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനോടൊപ്പം തന്നെ, തൗഫീഖിനോടൊപ്പം തന്നെ പോകണം എന്നാണ് ആഗ്രഹം. പക്ഷേ ഇവര് വിട്ടില്ല. ഇവര് ഈ പെൺകുട്ടിയെ ആദ്യ ഭർത്താവായ ആരിഫിനോടൊപ്പം തന്നെ വിട്ടു. അങ്ങനെ പെൺകുട്ടി പ്രസവിച്ചു. ആരുടെ കുട്ടി? തൗഫീഖിന്റെ കുട്ടിയെ പെൺകുട്ടി ആരിഫിനോടൊപ്പം നിൽക്കുമ്പോൾ പ്രസവിക്കുന്നു. ആ കുട്ടി ഒരു ആൺകുട്ടിയാണ്. ഈ പ്രസവത്തോടെ ഈ പെൺകുട്ടി ഗുഡിയ മരണപ്പെട്ടുപോയി. കുട്ടിയുണ്ട്. കുട്ടിക്ക് സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്ന രോഗം പിടിപെട്ടു. ആ കുട്ടിയുടെ പിതാവ് ജീവിച്ചിരിപ്പുണ്ട് തൗഫീഖ്, പക്ഷേ ഇവര് കൊടുക്കില്ല. മതപരമായ നിയമം അനുസരിച്ച് ഈ കുട്ടിയെ ഗുഡിയയുടെ ഉമ്മയ്ക്ക് കൊടുത്തു. ആ കുട്ടി മരണപ്പെട്ടുപോയി. ഇതാണ് ഇവരുടെ മതനിയമം. ഇനിയും കൂടുതലൊന്നും പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഇനിയും ഇൻസെസ്റ്റ് യുക്തിവാദികളിലാണേ എന്ന് പറഞ്ഞ് വല്ലാതെ മുറവിളി കൂട്ടണ്ട. മുറവിളി കൂട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഈ തെളിവുമായി വീണ്ടും വരും. നന്ദി.